ആലുവയിൽ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. നേരത്തെ ക്രൂരമായ ഈ കൊലപാതകം നടന്ന ആലുവ മാർക്കറ്റിലും പിന്നാലെ ബെവ്കോയുടെ ഔട്ട്ലെറ്റിലുമെല്ലാം പ്രതിയെ എത്തിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി എത്തിച്ചിരിക്കുന്ന സ്പോട്ട് തായിക്കാട്ടുകരയാണ്. അവിടെയാണ് ഈ പ്രതി താമസിക്കുന്നത്. ഈ പരിസരത്ത് തന്നെയാണ് കുഞ്ഞും താമസിച്ചിരുന്നത്. അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രതിയെ. ജോഷി കുര്യൻ അവിടെ നിന്ന് ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ജോഷി, ഇപ്പോൾ പ്രതിയുമായി തായിക്കാട്ടുകരയിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 സെന്ററുകളാണ് പ്രധാനമായും ഇവിടെ തെളിവെടുപ്പ് വേണ്ടിവരിക. അതിൽ ഒന്ന് ഈ കുട്ടിയുടെ വീട് ആണ് എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ വീടാണ് അതിലൊന്ന്. രണ്ടാമത്തേത്, ഈ കുട്ടി ഇതിന് തൊട്ടടുത്തായി അസ്ഫാഖ് താമസിച്ചിരുന്ന സ്ഥലമുണ്ട്. അസ്ഫാഖ് താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. മൂന്നാമത്തേതായി സ്വാഭാവികമായും ഇവിടുത്തെ ജ്യൂസ് സെൻറ്റർ, ആ ജ്യൂസ് സെൻറ്ററിലായിരുന്നു ഈ കുട്ടിയെ ജ്യൂസ് വാങ്ങി കൊടുത്തുകൊണ്ട് ഈ പ്രതി അവിടെ നിന്ന് കൊണ്ടുപോയത്. ഇങ്ങനെ 3 സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും 3 പോയിന്റുകളാണ് പരിശോധനയ്ക്കായി വേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ അമ്മ പ്രതികരിക്കുന്നത്, ഏറെ വിക്ഷോഭത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടി അമ്മയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലേക്ക് ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് അമ്മയുടെ ദൃശ്യങ്ങൾ അതേപോലെ കാണിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കും, ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ കേസിൻ്റെ തെളിവെടുപ്പ് പൂർണ്ണമായി തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ ആലുവ മാർക്കറ്റിലും അതിനോട് ചേർന്ന് ഈ കൃത്യത്തിന് ശേഷം കൈയും കാലും മുഖവും കഴുകിയ പൈപ്പിൻ ചുവട്ടിലും അവിടുത്തെ ഒരു പാത്രക്കടയിലും പോയി തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക്, ഈ കുട്ടിയുടെ വീടിരുന്ന സ്ഥലത്തേക്ക്, ഈ പ്രതി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പ്രതിയുമായി ഇവിടേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്തേക്ക്, ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് ഈ പ്രതിയുമായി അസ്ഫാഖാലവുമായി പോലീസ് നടന്നെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രതിയുടെ കസ്റ്റഡി 10 മാസം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോകുന്നത് പ്രതിയുടെ താമസ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതി ആ കെട്ടിടത്തിന്റെ 3-ാം നിലയിലായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. ആ പ്രതിയുമായി പ്രതിയുടെ താമസ സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. നേരത്തെ നാം ആ റൂമിലൊക്കെ തന്നെ പോയിരുന്നതാണ്. ഈ ഒരു ഒരു തരി കാറ്റും വെളിച്ചവും കയറാത്ത ഒരു ഇരുണ്ട ഗുഹ പോലെയുള്ള മുറിയിലായിരുന്നു ഈ കൃത്യത്തിന് 2 ദിവസം മുമ്പ് ഈ പ്രതി അവിടെ താമസിച്ചു തുടങ്ങിയത്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് ഈ കുട്ടിയുടെ അമ്മയടക്കമുള്ളവർ താമസിക്കുന്നത്. അവിടെ കരച്ചിലൊക്കെ തന്നെ ഇവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ ജനമനസാക്ഷി ഒട്ടാകെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവത്തിലെ പ്രതിയുടെ തെളിവെടുപ്പാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലുവ മാർക്കറ്റിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറിയുള്ള തായിക്കാട്ടുകരയിലെ ഇവിടുത്തെ വീട്ടിലേക്ക് ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നിറങ്ങിയാണ് അയാൾ ഈ പരിസരത്ത് കളിക്കുകയായിരുന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയും ഒരു ജ്യൂസ് വാങ്ങിച്ചു തരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് ബസ്സിൽ കയറി മാർക്കറ്റ് റോഡിലേക്ക് പോവുകയും ചെയ്തു. ആ തെളിവെടുപ്പ് അടക്കമുള്ള ഈ കൃത്യം എങ്ങനെയാണ് നടത്തിയത് എന്ന് സംബന്ധിച്ച് പ്രതി സ്വാഭാവികമായും പോലീസിനോട് വിവരിക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലുകളിലൊന്നും കാര്യമായിട്ടൊന്നും തന്നെ പ്രതികരിക്കാതിരുന്ന പ്രതി പിന്നീട് 3-ാം ദിവസം മുതലാണ് എങ്ങനെയാണ് കൃത്യം നടത്തിയത്, എന്തിനു വേണ്ടിയാണ് നടത്തിയത്, എങ്ങനെയാണ് ഈ കുട്ടിയെ അടക്കം താൻ അവിടേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചില വ്യക്തതകൾ വരുത്തി മുന്നോട്ട് പോയത്. എന്തായാലും ഇന്നൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ പാത്രക്കടയിൽ എന്തിന് കയറി എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുക. ഇത്രയും ദിവസം ആ പിക്ചറിലൊന്നും തന്നെ ആ സംഭവത്തിന്റെ ഈ ട്രാക്കിങ്ങിലൊന്നും തന്നെ അങ്ങനെ ഒരു കട അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതുകൂടി ഇപ്പോൾ ചിത്രത്തിലേക്ക് വരുന്നത്. അവിടുത്തെ ഈ ഇയാൾ താമസിച്ചിരുന്ന മുറിയിലെ നടപടിക്രമങ്ങൾ അത് അധിക സമയം എടുക്കുന്നതല്ല. അയാൾ 2 ദിവസം മാത്രമാണ് അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചിരുന്നത്. അവിടെ എത്തിയ സാഹചര്യം, അവിടെ നിന്ന് പുറത്തിറങ്ങിയ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിനോട് വിവരിക്കേണ്ടത്. അവിടുത്തെ നടപടിക്രമങ്ങൾ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ പൂർത്തിയാകും. അതിനുശേഷം ഇപ്പോൾ പ്രതിയുമായി പോലീസ് പുറത്തേക്ക് വരും എന്നാണ് കരുതുന്നത്. അതിനുശേഷമായിട്ട് ആയിരിക്കും ഇവിടെയുള്ള ജ്യൂസ് കടയിൽ കൊണ്ടുപോയി ഇത് ഇവിടെ നിന്ന് ഏതാണ്ട് 50-60 മീറ്റർ മാറിയുള്ള
തായ്ക്കാട്ടുകര ജ്യൂസ് കടയിൽ കൊണ്ടുപോയി പ്രതിയുടെ തെളിവെടുപ്പ് നടത്തി. ഇപ്പോൾ പ്രതിയുമായി വീണ്ടും പോലീസ് സംഘം പുറത്തേക്ക് വരികയാണ്. അയാളുടെ റൂമിൽ, അയാളുടെ മുറിയിൽ, അതൊരു കുടുസുമുറിയാണ്. ആ മുറിയിൽ നടത്തിയ തെളിവെടുപ്പിന് ശേഷം ഈ പ്രതിയുമായി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ഈ സംഭവം നടന്ന ദിവസം അന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം ഏതാണ്ട് 3:30 ആ കുട്ടിയെ ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ സമീപത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്, തൊട്ടടുത്തുള്ള ജ്യൂസ് കടയിലേക്ക് കൊണ്ടുപോയത്, അവിടെ പോയി 10 രൂപയുടെ ജ്യൂസ് വാങ്ങിക്കൊടുത്തത്, അതിനുശേഷം കൈപിടിച്ച് ഈ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്ന് അപ്പുറത്തേക്ക് പോയത്, പ്രധാന ദേശീയപാതയിലെത്തി പ്രധാനപ്പെട്ട ദേശീയപാതയിലെത്തി അവിടെ വെച്ച് ബസ്സിൽ കയറി ആലുവയിലേക്ക് പോയത്, തുടർന്ന് മാർക്കറ്റിന് സമീപത്തേക്ക് പോയത്. അങ്ങനെ ആ ദിവസം നടന്ന സംഭവങ്ങൾ പൂർണ്ണമായും തന്നെ ഈ അന്വേഷണ സംഘത്തോട് വിവരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ പോവുകയാണ്. നേരത്തെ ഡമ്മി ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്താൻ ആലോചിച്ചിരുന്നു, എങ്ങനെയാണ് കൃത്യം നടത്തിയത് എന്നത് സംബന്ധിച്ച്. പക്ഷെ പിന്നീട് അതിലെ ചില നിയമപ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാഹചര്യത്തിലാണ് അത് തൽക്കാലം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് ആവശ്യമായ ഡമ്മി അടക്കമുള്ള സാധനങ്ങൾ, പരിശോധനയ്ക്ക് ആവശ്യമായ ഡമ്മി അടക്കമുള്ള സാധനങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നതാണ്. പക്ഷെ പിന്നീട് അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതിയുമായി ഈ സംഭവം നടന്ന ഈ ജ്യൂസ് കടയുടെ അടുത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഏതാണ്ട് ഒരു 50-60 മീറ്റർ ആണ്, അതായത് ഈ സംഭവം നടന്നതിനടുത്ത് ഏതാണ്ട് ഒരു 50-60 മീറ്റർ അടുത്താണ് ഈ ജ്യൂസ് സെന്റർ ഉള്ളത്. നാജിയ സ്റ്റോഴ്സ് എന്ന പേരുള്ള ഒരു ജ്യൂസ് സെന്റർ ആണ് അത്. ആ ജ്യൂസ് സെന്ററിലേക്കാണ് ഇപ്പോൾ പ്രതിയുമായി പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയാണ് ഈ പ്രതി 10 രൂപയ്ക്ക് ജ്യൂസ് വാങ്ങിക്കൊടുത്തി കുട്ടിയെയും കൊണ്ട് പോയത്. ഇപ്പോൾ അവിടേക്ക് ആ ജ്യൂസ് സെന്ററിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റേഷനറി കട അടക്കമുള്ളവയാണ്. ആ ജ്യൂസ് സെന്ററിലേക്ക് ഇപ്പോൾ പ്രതിയുമായി പോലീസ് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയാണ് കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ടുവന്ന് ആ കുട്ടി തനിക്ക് 45 രൂപയുടെ മിഠായി വേണം എന്ന് പറഞ്ഞ സമയത്ത് അതൊഴിവാക്കി 10 രൂപയുടെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് അതിൻ്റെ കൈപിടിച്ച് ഈ പറയുന്ന റെയിൽവേ ട്രാക്ക് കടന്ന് പ്രതികൃത്യം നടത്തി സ്ഥലത്തേക്ക് പോയത് ഏതാണ്ട് 2-2.5 മണിക്കൂർ നീളുന്ന ഒരു ക്രൈം ആണ്. ആ ക്രൈമിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് പ്രതി ചെയ്തത്, ആ 2-2.5 മണിക്കൂർ പ്രതിയുടെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ തെളിവെടുപ്പിൻ്റെ ഉദ്ദേശം. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രജുല.